ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗെയിമിംഗ് ഗോസ്റ്റ്. ഇത് ഞാൻ നിങ്ങളുടെ ഗോസ്റ്റാണ്. സോ ഇന്ന് നമ്മൾ പുതിയതായിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പുതിയ വീഡിയോയിൽ നമ്മൾ പ്ലസ് 2021നെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേ ഗായ്സ്, ഈ ഫുട്ബോളിലെ ഏറ്റവും നല്ല ഒരു ഗെയിമായ പ്ലസ് 2021നെ കുറിച്ചാണ്. പ്ലസ് PC-യിലും കൺസോളിലും അതേപോലെ മൊബൈലിലും ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇന്ന് മൊബൈലിലെ പ്ലസ് 2021നെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗായ്സ്, മറക്കാതെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ എന്തായാലും പ്രസ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. പ്ലസ് 2021 ഗെയിം കളിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ഞാൻ ഇന്ന് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഹിഡൻ ഫീച്ചറിനെ കുറിച്ചാണ്. സോ ഇത് ഹിഡൻ ഫീച്ചറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് കാരണം മാക്സിമം ഇത് ആർക്കും അറിയില്ല അത്ര. സോ അറിയാവുന്നവർക്ക് എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. ഇത് വലിയൊരു വീഡിയോ അല്ല. സോ ഇതൊരു ചെറിയതായിട്ടുള്ള ഒരു ഹിഡൻ ഫീച്ചറിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അറിഞ്ഞൂടാത്തവർക്ക് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ മാത്രമാണ്. സോ ഗായ്സ്, ഇതിന് മുമ്പ് തന്നെ എൻ്റെ വീഡിയോയെ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഗായ്സ്, അപ്പോൾ നമ്മുടെ എന്താണ് ലോകം. സോ ഗായ്സ്, നമ്മുടെ വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, കണ്ടില്ല ഗായ്സ്, ഞാൻ മെസ്സി കൊണ്ടുവന്നിട്ട് നല്ലൊരു ഗോൾ അടിച്ചിരിക്കുകയാണ്. ആ ഗോൾ അടിച്ചതും അവിടെ സ്കിപ്പ് ആൻഡ് ഗോൾ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ ബട്ടൺ വന്നിരിക്കുകയാണ്. അത് എല്ലാവർക്കും അറിയാം, ഗോൾ അടിച്ചു കഴിഞ്ഞാൽ സ്കിപ്പ് ആൻഡ് ഗോൾ സെലിബ്രേഷൻ ബട്ടൺ അപ്പിയർ ആവും. അതിൽ നമ്മൾ സ്കിപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ എന്തായാലും ഗോൾ സെലിബ്രേഷൻ സ്കിപ്പായി പോകും. ഗോൾ സെലിബ്രേഷൻ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ എന്തായാലും ആ ഗോൾ അടിച്ച പ്ലെയർ എന്തായാലും ഒരു ഗോൾ സെലിബ്രേഷൻ ചെയ്യാറുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോൾ സെലിബ്രേഷൻ ബട്ടൺ ഞെക്കാണ്ട് തന്നെ എങ്ങനെയാണ് ഒരു ഗോൾ സെലിബ്രേറ്റ് ചെയ്യാം, അതുകൊണ്ട് എന്താണ് യൂസ്. അപ്പോൾ ഗായ്സ്, എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക. ഇപ്പോൾ ഞാൻ ഇത് മറഡോണയെ കൊണ്ട് ഞാൻ ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ മറഡോണയെ കൊണ്ട് ഞാൻ ഗോൾ സെലിബ്രേഷൻ ബട്ടൺ ഞെക്കാണ്ട് തന്നെ ഒരു ഗോൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇത് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു 3 അച്ചീവ്മെൻറ്റ് ഓപ്പൺ ആകും. അതായത് 3 അച്ചീവ്മെൻറ്റ് അൺലോക്ക് ആകും. ഏരിയ ഈവൻ്റ് എന്ന് പറഞ്ഞ് സെലിബ്രേഷനിൽ ഉള്ള 3 അച്ചീവ്മെൻറ്റാണ്. ആ 3 അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ ഗായ്സ്, ഏരിയ ഈവൻറ്റ് സൈഡ് ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു അച്ചീവ്മെൻറ്റ് അൺലോക്ക് ആയിട്ടുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ പെർഫോം ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത്. ഞാനിപ്പോൾ മറഡോണയെ മെസ്സിക്ക് ഒരു നല്ലൊരു ത്രൂ കൊടുത്തിരിക്കുകയാണ്. മെസ്സിയെ ഞാൻ കൊണ്ടുവന്ന് ഞാൻ നല്ലൊരു ഗോൾ അടിക്കാൻ ശ്രമിക്കുകയാണ് ഗായ്സ്. കണ്ടില്ലേ ഗായ്സ്, ഞാൻ മെസ്സിയെ കൊണ്ടുവന്ന് നല്ലൊരു ഗോൾ അടിച്ചിരിക്കുകയാണ്. ബട്ട് ഞാൻ അതിന് ഗോൾ സെലിബ്രേഷൻ ബട്ടൺ ഞെക്കുന്നില്ല. ആ ഗോൾ സെലിബ്രേഷൻ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ മെസ്സി എപ്പോഴും ഉള്ള ഒരു സെലിബ്രേഷൻ മാത്രമേ കാണിക്കാറുള്ളൂ. എനിക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതപ്പോൾ ചെയ്തിരിക്കുകയാണ്. ഗായ്സ്, ബാരക്കറ്റിൻ്റെ മുകളിൽ കയറി നിന്ന് പെർഫോം ചെയ്യുന്ന ഒരു ഗോൾ സെലിബ്രേഷൻ ആണ്, വിത്ത് ടീംമേറ്റ്സായിട്ടാണ്. കണ്ടില്ലേ ഗായ്സ്, ഇത് നല്ലൊരു ഗോൾ സെലിബ്രേഷൻ ആണ്. ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇത് കാണിച്ചു തരാൻ പോകുന്നത്. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ അത് മറഡോണയ്ക്ക് ഒരു പാസ് കൊടുത്തിരിക്കുകയാണ്. മെസ്സിക്ക് നല്ലൊരു ത്രൂ കൊടുത്തിരിക്കുകയാണ്. വീണ്ടും ഞാൻ മെസ്സിയെ കൊണ്ടുവന്ന് ഒരു സോഫ്റ്റ് ടച്ച് കൊണ്ട് ഞാൻ ഒരു ഗോൾ ആക്കിയിരിക്കുകയാണ്. ഞാൻ ഗോൾ സെലിബ്രേഷൻ ബട്ടൺ ഞെക്കുന്നില്ല. ബട്ട് അതിന് പകരം എൻ്റെ കർസർ നോക്കുക ഗായ്സ്, മെസ്സിയെ കൺട്രോൾ ചെയ്യുന്ന കർസർ നോക്കുക. ഞാൻ മെസ്സിയെ കൺട്രോൾ ചെയ്യുന്ന കർസർ ഞാൻ വിട്ടിട്ടില്ല. അതിന് പകരം മെസ്സിയെ അങ്ങനെ കൺട്രോൾ ചെയ്ത് ഞാൻ അടുത്ത സൈഡ് ലൈനിലോട്ട് കൊണ്ടുപോവുകയാണ് ഗായ്സ്. കണ്ടില്ലേ ഗായ്സ്, ആ സൈഡ് ലൈനിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായാലും ആ പ്ലെയർ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ അവിടെ ചെയ്യും, വിത്ത് ടീം മേറ്റ്സായിട്ട് എന്തായാലും ചെയ്യും. സോ ഞാൻ ഇത് മറഡോണയ്ക്ക് ഒരു പാസ് കൊടുത്തിരിക്കുകയാണ്. മറഡോണയിന് റൊണാൾഡോയ്ക്ക് ഒരു നല്ലൊരു പാസ് കൊടുത്തിരിക്കുകയാണ്. റൊണാൾഡോ ഒരു നല്ലൊരു കിക്ക് കൊണ്ട് അതിന് ഗോളാക്കിയിരിക്കുകയാണ്. ഞാൻ ഗോൾ സെലിബ്രേഷൻ ചെയ്യുന്നില്ല ഗായ്സ്. നോക്കുക, ഞാൻ ഗോൾ സെലിബ്രേഷൻ ബട്ടൺ നിൽക്കുന്നില്ല. എൻ്റെ കർസർ നോക്കുക, ലെഫ്റ്റ് സൈഡിലുള്ള എൻ്റെ കർസർ നോക്കുക. ഞാൻ റൊണാൾഡോയെ അങ്ങനെ കൺട്രോൾ ചെയ്ത് ഞാൻ അടുത്ത സൈഡ് ലൈനിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോഴേക്കും റൊണാൾഡോ തൻ്റെ ടീമേറ്റ്സിനെ കോൾ ചെയ്ത് അവിടെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഗോൾ സെലിബ്രേഷൻ ചെയ്യുകയാണ്. മറഡോണയെ ഒരു നല്ലൊരു ഗോൾ ആക്കിയിരിക്കുകയാണ്. ഞാൻ ഗോൾ സെലിബ്രേഷൻ ചെയ്യുന്നില്ല. അതിന് പകരം ഞാൻ മറഡോണയെ ഒരു ഈവൻറ്റ് അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിലുള്ള ഒരു ഏരിയയിലോട്ട് ഞാൻ കൊണ്ടുപോവുകയാണ് ഗായ്സ്. ആ ഗ്രൗണ്ടിലുള്ള ഏരിയയിലോട്ട് കൊണ്ടുപോകുമ്പം അവർ അതായിട്ട് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ എന്തായാലും ചെയ്യും ഗായ്സ്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് എന്തായാലും മനസ്സിലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഗായ്സ്. സോ ഈ സെലിബ്രേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സെലിബ്രേഷൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് 3 അച്ചീവ്മെൻറ്റ് അൺലോക്ക് ആവും. സൈഡ് ലൈൻ, 2 കോർണർ ആൻഡ് ബിഹൈൻഡ് ദ ഗോൾ ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് 3 അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ ഗായ്സ്, ഞാൻ റൊണാൾഡോ വെച്ച് ഒരു ഗോൾ അടിച്ചു. അതുപോലെ തന്നെ ചിലപ്പോൾ മെസ്സി വെച്ച് ഞാൻ ഒരു ഗോൾ അടിച്ചായിരുന്നു. മെസ്സിയെ ഞാൻ കൊണ്ട് ആ സൈഡ് ലൈനിലോട്ട് കൊണ്ടുപോവുകയാണ് ഗായ്സ്. ജസ്റ്റ് എൻ്റെ കർസർ ഗെയിംസ് എല്ലാം അറിയാം. ഞാൻ കൊണ്ടുപോവുകയാണ്. മെസ്സി തൻ്റെ ടീം മേറ്റ്സിനെ കാൾ ചെയ്ത് ഒരു നല്ലൊരു
യുണീക്ക് ആയിട്ടുള്ളൊരു സെലിബ്രേഷൻ ചെയ്യുകയാണ് ഗൈസ്. നിങ്ങൾക്ക് എപ്പോഴും ഗോൾ സെലിബ്രേഷൻ ബട്ടൺ ഞെക്കിയ ഒരു എപ്പോഴും ഒരു ഗോൾ സെലിബ്രേഷൻ ഒരേപോലത്തെ ഗോൾ സെലിബ്രേഷൻ കണ്ട് കണ്ട് മടുത്തവർക്ക് എന്തായാലും ഇങ്ങനത്തെ ഗോൾ സെലിബ്രേഷൻ ചെയ്യുന്നത് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഒപ്പോണൻ്റ് ടീമേറ്റിനെ നിങ്ങൾക്ക് നന്നായിട്ട് ഹ്യൂമിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സെലിബ്രേഷൻസാണ് ഇതിൽ കാണിക്കാറുള്ളത്. സോ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഗൈസ് കണ്ടില്ലേ, ഞാനിപ്പോൾ ഗോൾ സെലിബ്രേഷൻ കോർണർ പോൾ എന്ന് പറഞ്ഞ ഒരു ഏരിയയിലോട്ട് കൊണ്ടുപോവുകയാണ് മാറ്റോണെ. അപ്പം കോർണർ പോളിലോട്ട് പോകുമ്പോഴേക്കും അവിടെ ഒരു യുണീക്കായിട്ടുള്ള സെലിബ്രേഷൻ ചെയ്യുകയാണ്. ഈ ഗ്രൗണ്ടിലെ മൊത്തം നാല് ഏരിയയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. രണ്ട് കോർണർ പോളിലും അതുപോലെ തന്നെ ബിഹൈൻഡ് ദ ഗോളിലും അതുപോലെ തന്നെ രണ്ട് സൈഡ് ലൈനിലും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഗോൾ സെലിബ്രേഷൻ എന്തായാലും ചെയ്യാൻ പറ്റും. ഗൈസ് കണ്ടില്ലേ, ഞാനിപ്പോൾ ഒരു കോർണർ പോളിൽ ചെയ്യുന്ന ഒരു ഗോൾ സെലിബ്രേഷനാണ്. നല്ലൊരു ഡാൻസ് സ്റ്റെപ്പുള്ള ഗോൾ സെലിബ്രേഷനാണ്. ഇതുപോലത്തെ ഗോൾ സെലിബ്രേഷൻ നിങ്ങൾക്കും ചെയ്ത് നിങ്ങളുടെ ഒപ്പോണന്റിനെ ഹ്യൂമിലേറ്റ് ചെയ്യാം, അച്ചീവ്മെൻറ്റ് അൺലോക്ക് ചെയ്യാം. സോ ഗൈസ്, ഇതുവരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാ മെച്ചമാർക്കും താങ്ക് യു സോ മച്ച്. എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ എന്തായാലും ഈ ഇതേപോലത്തെ വീഡിയോ ചെയ്യുന്നതാണ്. സോ ഗൈസ്, ഇന്നത്തേക്ക് വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. ഇത് നിങ്ങളുടെ ഗോസ്, ഇത് ഗെയിമിംഗ് ഗോസ് ചാനൽ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.